പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ഓഗസ്റ്റ് മാസം 17-ാം തീയതിക്കായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഞാനൊരു ബുക്കിൽ വായിച്ച ഒരു കഥയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു കച്ചവടക്കാരൻ സഞ്ചി നിറയെ പണവുമായി ഒരു വനത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു വലിയ വ്യാപാരം കഴിഞ്ഞ് കിട്ടിയ പണമാണ് തൻ്റെ കൈവശം ഉണ്ടായിരിക്കുന്നത്. സ്വന്തം നാട്ടിൽ തിരിച്ചെത്തി ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള താല്പര്യത്തോടും സന്തോഷത്തോടും ആശയങ്ങളോടും കൂടെയാണ് താൻ ആ സഞ്ചി നിറയെ പണവുമായി താൻ യാത്ര ചെയ്യുന്നത്. തൻ്റെ സമ്പാദ്യത്തിലെ ലാഭമൊക്കെ കരുതിക്കൂട്ടി താൻ ആ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് അതിശക്തമായ ഒരു മഴ ആരംഭിച്ചത്. ദൈവത്തെ ശപിച്ചുകൊണ്ട് ഒരു കുറ്റിക്കാടിൻ്റെ ഇടയിലേക്ക് അയാൾ ഒളിച്ചു. ചില മണിക്കൂറുകൾ തന്നെ അവിടെ കഴിച്ചുകൂട്ടി തൻ്റെ യാത്രയിൽ നേരിട്ട തടസ്സത്തിൽ മനംനൊന്ത് ദൈവത്തെ ശപിച്ചുകൊണ്ടിരുന്നു. മഴ അല്പം കുറഞ്ഞപ്പോൾ യാത്ര തുടരുവാൻ ആഗ്രഹിച്ച കാൽച്ചുവടുകൾ മുമ്പോട്ട് വെച്ചപ്പോൾ തൊട്ടടുത്ത മറ്റൊരു കുറ്റിക്കാട്ടിൽ നിന്ന് എന്തോ ചീറ്റുന്ന പോലെ ശബ്ദം താൻ നോക്കിയപ്പോൾ ഇതാ കൊള്ളക്കാർ രണ്ടുമൂന്ന് പേർ തിരിഞ്ഞുവിടുന്നു. ഈ കച്ചവടക്കാരനിട്ട് വെടിവെച്ചെങ്കിലും വെടിമരുന്ന് മഴത്ത് നനഞ്ഞു പോയതിനാൽ അത് ഫലിച്ചില്ല. അപ്പോഴാണ് അവർ തിരിച്ചോടിയത്. ആ മഴ വന്നപ്പോൾ അയാൾ ദൈവത്തെ ശപിച്ചു. പക്ഷേ ദൈവം ആ മഴ അപ്പോൾ അയച്ചില്ലായിരുന്നുവെങ്കിൽ ആ കച്ചവടക്കാരാൽ കൊള്ളക്കാരുടെ തോക്കിന് ആ കച്ചവടക്കാരൻ ഇരയാകുമായിരുന്നു. ഇത് മനസ്സിലാക്കിയ ആ മനുഷ്യൻ ദൈവത്തെ എത്രയും കൂടുതൽ സ്തുതിച്ചുവെന്നാണ് ആ കഥയിൽ ഞാൻ വായിക്കുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കാം. ആരൊക്കെ ദൈവത്തെ ആത്മാർത്ഥമായി സേവിക്കുന്നു, തൻ്റെ ജീവിതത്തിൽ ആരൊക്കെ ദോഷം നിരൂപിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുക തന്നെ ചെയ്യുവാനിടയായി തീരും. ഇന്ന് ശാപമെന്ന് നമ്മൾ തോന്നുന്ന പലതും നാളെ നമുക്ക് അനുഗ്രഹമാക്കി ദൈവം തീർക്കാം. ഇസ്രായേൽ ജനം പാർപ്പാൻ തക്ക പട്ടണത്തിൽ ചെല്ലേണ്ടതിന് ദൈവം അവരെ ചൊവ്വയുള്ള വഴിയിലൂടെ നടത്തി. പക്ഷേ ആ വഴിയിലൂടെ നടന്നു പോയപ്പോൾ അത് തികച്ചും ദുർഘടമേറിയതും അപകടപൂർണമായിട്ടാണ് അവർക്ക് തോന്നിയത്. ചെങ്കടൽ വന്നു, ശത്രു സൈന്യത്തിൻ്റെ ആക്രമണം വന്നു, പാറക്കെട്ടുകളും മാറയുടെ അനുഭവങ്ങളും വന്നു, വളർച്ചയുടെ അനുഭവങ്ങളും വന്നു, അഗ്നിസ്തംഭങ്ങളും അഗ്നിസർപ്പവും ഒക്കെ അവരുടെ ജീവിതത്തിൽ വഴിത്താരകൾ ഉണ്ടായിരുന്നു. എന്നാൽ വഴിയിൽ ദൈവത്തെ സ്നേഹിച്ച് പറ്റി നിന്ന യോശുവയ്ക്കും കാലേബിനും അത് നന്മയ്ക്കായി കൂടി വ്യാപരിച്ചു. അവർ പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് എത്തിപ്പെടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ഒരുപക്ഷെ വഴിയാത്രയിൽ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളോടെ നമ്മൾ കടന്നു പോകുകയായിരിക്കാം. ജീവിതത്തിൽ തകർന്നു പോകുമെന്ന് തോന്നിയ അവസരങ്ങൾ ഉണ്ടായിരിക്കാം. ചെങ്കടൽ മുമ്പിൽ കടന്നു വന്നെന്ന് വരാം, പ്രശ്നങ്ങൾ കടന്നു വന്നെന്ന് വരാം, കൈപ്പേറിയ അനുഭവങ്ങൾ കടന്നു വന്നെന്ന് വരാം. പക്ഷെ ഒന്നോർക്കുക, കുറച്ച് ദൂരൂടെയുള്ളൂ, അപ്പുറം പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലം നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട്. എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ജോലി വിഷയത്തിൽ, വിദ്യാഭ്യാസ വിഷയത്തിൽ, ഓ മക്കളുടെ ഭാവി ഓർത്ത് വ്യാകുലപ്പെടുന്നവർ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്ന ദൈവകരം ഇന്ന് രാവിലെ സമയം നിങ്ങളുടെ മേൽ വ്യാപരിക്കുകയാണ്. ഈ ശനിയാഴ്ച ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ഈ വീക്കെൻഡിൽ നമ്മൾ കേൾക്കുമ്പോൾ അതെ, അടുത്തൊരാഴ്ചക്കാലം സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നതിൻ്റെ ഒരു ഒത്തിരി ഒത്തിരി ടെസ്റ്റിമണി പറയത്തക്ക രീതിയിൽ ദൈവപ്രവൃത്തി നമ്മുടെ മേൽ വെളിപ്പെടാൻ പോയ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, യേശുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങളുടെ സന്നിധിയിലേക്ക് വരുന്നു. അപ്പാ ദൈവമേ, ഞങ്ങൾക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നല്ലോ. ദൈവം അത്ഭുതം ചെയ്തിരിക്കാൻ സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവേ, ഈ പ്രാർത്ഥന കേൾക്കുന്നവർ വിഷയത്തിന് മുഴുവൻ ദൈവത്തിന് പരിഹാരം വരുത്തണേ പ്രാർത്ഥിക്കുന്നപ്പാ. അതിവേഗമുള്ള ദൈവത്തിന്റെ വചനം അയച്ച് ഒരു വെല്ലുവിടുതൽ വ്യാപരിക്കണേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിച്ചിരിക്കാൻ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഗോഡ് ബ്ലെസ് യു.